യാക്കുൾട്ട് നിങ്ങളുടെ ദഹനവും രോഗപ്രതിരോധ ശേഷിയും കൂട്ടാൻ നിങ്ങളെ സഹായിക്കും. കുടിക്കൂ യാക്കുൾട്ട് ദിവസേന. ഹണി റോസ് വീട്ടിൽ എങ്ങനെയാണ്? എന്നോട് ചോദിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്നാലും മരിച്ചെറിയുന്നില്ലേ ഉള്ളൂ. കല്യാണക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ കണ്ടു. ഒരു കഥ പറയണ്ടേ, എന്നാന്നറിയോ? കല്യാണം അല്ലെങ്കിൽ വേറെ വലിയ ആഗ്രഹം എന്താണ്? എനിക്ക് അവളുടെ കല്യാണം മാത്രമുള്ള ആഗ്രഹം, സിനിമ അല്ല ആഗ്രഹം. ഭയങ്കര പ്രാർത്ഥനയെ ഭക്തി, പിന്നെ ആർക്കെന്ത് പൈസയോ കാര്യങ്യങ്ങളോ അങ്ങനെ ഒരു നല്ലതാണ്. പിന്നെ നല്ല ഇളമേ മിനിയോ നല്ല, പക്ഷെ ചില ചില കാര്യങ്ങൾ വരുമ്പോൾ സിനിമ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ അഭിനയിക്കും. രണ്ടും ഒരു കയ്യാണ് എല്ലാ കാര്യത്തിലും. എന്നോട് വഴക്കുണ്ടാക്കാനും ഞങ്ങള് പ്രതിപക്ഷത്താണ്. ഇവർക്ക് മനസ്സിലാവില്ല, ഇവര് പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല. സിനിമാ കാര്യം പറയുമ്പോ ഞങ്ങളിപ്പോ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ ഇരിക്കുക, ഡാഡി ആദ്യം കഴിയടിയായിരിക്കും. കഴിക്കില്ല, ആറു മാസം വെച്ച ഭക്ഷണം കഴിപ്പിക്കില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് തിരിഞ്ഞു നോക്കുമ്പോ ഡാഡിക്ക് ഭയങ്കര പ്രൗഡ് അല്ലേ? പ്രൗഡൊന്നും അല്ല, ആര് ഫോൺ വിളിച്ചാലും ഹണി റോസിന്റെ ഫാദറാണ് പത്തിലേ പറയുന്ന ഭാഗം. 10 വർഷം ഭയങ്കര കൂട്ടായിട്ട് നടന്നിട്ട് കല്യാണം കഴിച്ചു. എന്നിട്ട് ഈ 10 വർഷത്തെ പ്രായമ കഥ എന്താ? എനിക്കറിയില്ല. വർഷം മുമ്പ് നടന്ന സംഭവങ്ങളല്ലേ, എനിക്കത് ഓർക്കാൻ പോലും താല്പര്യമില്ല. ആന്റി, ഞാൻ ആദ്യമേ സത്യസന്ധമായ ഒരു കാര്യം പറയട്ടെ. ഇവിടെ വന്നപ്പോ പറഞ്ഞത് അച്ഛൻ തങ്കക്കുടമാണ്, മുത്താണ്, സ്വത്താണ്, പൊന്നാണ്, അമ്മ ഭയങ്കര പുലിയാണ്, ഈ വീട്ടിൽ എന്ത് കാര്യം നടക്കണം എന്നുണ്ടെങ്കിലും അമ്മ വിചാരിച്ചാലും അമ്മയെ സോപ്പിട്ടാലേ നടക്കുള്ളൂ എന്ന് ഉള്ളതാണോ? രണ്ടുപേർക്കും ഒരേ അഭിപ്രായമാണെന്നാണ് കേട്ടത്. രണ്ടും ഒരു കയ്യാ. ആ കറക്റ്റ്, അത് തന്നെ പറഞ്ഞത്. എല്ലാ കാര്യത്തിലും എന്നോട് വഴക്കുണ്ടാക്കാനും രണ്ടുപേരും ഒരേ ലെവലിൽ നിന്ന് വഴക്കും. ഞങ്ങള് പ്രതിപക്ഷത്താണ്. അതെ, ഭരണപക്ഷം ആന്റിയാണെന്ന കേട്ടത്. ഭരണപക്ഷം എപ്പോഴും അതെന്താന്നറിയാം, ഐഡിയാസ് നമ്മൾ ഒരിക്കലും യോജിക്കില്ല. ഞാൻ പറയുന്ന അല്ല, ഇവർക്ക് മനസ്സിലാവില്ല, ഇവര് പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല. വിജയകരമായ എത്രാമത്തെ വർഷം? വിജയകരമായ 32-ാമത്തെ വർഷത്തിലേക്ക്. 10 വർഷം ഭയങ്കര കൂട്ടായിട്ട് നടന്നിട്ട് കല്യാണം കഴിച്ചു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം നമ്മള് നമ്മളങ്ങനെ എന്താ നിങ്ങളുടെ സ്റ്റോറിനൊക്കെ ചോദിച്ചാൽ പറയില്ലേ ഹീത്ത് വരെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരാള് പറഞ്ഞ 10 വർഷം നേരത്തെ അറിയാവുന്നായിരുന്നു. അതെങ്ങനെയായിരുന്നു? ഇവര് തൊട്ടടുത്ത വീട് എവിടെയായിരുന്നു? ചെപ്പോളം എന്നാണ് നാടിന്റെ പേര്. അപ്പോ അത്ര അടുത്ത്, അതായത് മേളിൽ നോക്കുകയാണെങ്കിൽ താഴെ ഇവരുടെ വീട് അങ്ങനെയാണ്. പക്ഷെ എന്താ പറയാ, അതിന്റെ ബാക്കില് ഇവര് ദൂരെ സ്ഥലത്തു നിന്ന് നമ്മുടെ അടുത്ത് വന്ന്, സ്ഥലം വിറ്റ് വന്ന് നമ്മുടെ അടുത്ത് വീട് വാങ്ങി താമസിക്കുന്നത്. ദൈവനിശ്ചയാണല്ലോ. ഒത്തിരി ദൂരെ മുണ്ടക്കയം ഭർത്താനും അടുത്തായിരുന്നു. അവിടെന്ന് ഇവിടെ വന്നു, 10-12 വയസ്സായപ്പോ അവിടുന്ന് ഇങ്ങോട്ട് പോകും. അങ്ങനെ എന്നിട്ട് ഈ 10 വർഷത്തെ പ്രായമ കഥ എന്താ? എനിക്കറിയില്ല. എനിക്കറിയില്ല, നടന്ന സംഭവങ്ങളല്ലേ, എനിക്കത് ഓർക്കാൻ പോലും താല്പര്യമില്ല. ഇങ്ങനെ വിട്ടൊക്കെ ആന്റി പറയാം, ആന്റി സത്യം പറ ആന്റി. ഇഷ്ടമാന്ന് പറഞ്ഞു. അപ്പം തൊട്ട് പഠിക്കുന്ന സമയം ഇഷ്ടമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ മുന്നോട്ട് പോയി, അവസാനം ഒരു സ്വന്തമായിട്ട് ഒരു വീടൊക്കെ വെച്ച് കല്യാണമൊക്കെ കഴിച്ച്, അത് കഴിഞ്ഞ് ഞാൻ പിന്നെ BA പഠിക്കുന്ന സമയമായിരുന്നു. പിന്നെ കുറച്ചുനാള് കുഞ്ഞു പിള്ളേരായിരുന്നു. BA പഠിക്കുമ്പോ കല്യാണം കഴിച്ചു? കഴിച്ചു. അത് കഴിഞ്ഞ് 2 വർഷം BA പഠിക്കാൻ പോയി, അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ അത് കഴിഞ്ഞപ്പം 3 വർഷം കഴിഞ്ഞപ്പോ ഇവളുണ്ടായി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വീട്ടിൽ ഞങ്ങള് ഈ മൂലമറ്റം വന്നു. ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടാൻ വേണ്ടി അവിടെ നിന്ന് അങ്ങനത്തെ സ്കൂളില്ലോ. അപ്പൊ അങ്ങനെ വന്നാ കുഞ്ഞിലെ തൊട്ട്.
പഠിപ്പിക്കാൻ വേണ്ടിയാണ് മൂലമരത്തേക്ക് പോകുന്നത്. ഇവിടെ വന്നപ്പോഴറിയുന്ന മൂലമരം ഇത്രയും മനോഹരമായ ഒരു സ്ഥലമാണ്. അതെ അതെ, ഇനിയിപ്പോ ഏതായാലും നാട്ടിൽ നാളെ പുറത്തിറങ്ങി നടക്കണ്ട, ഞാനൊന്ന് ആടിനെ സുഖിപ്പിച്ച് റെഡി ആക്കുന്നു. മൂലമരത്ത് വന്നുകൊണ്ട് ആ സിനിമയിലെ ശരിക്കും പറഞ്ഞാൽ ആന്റിയുടെ ആയിരുന്നു ഭയങ്കര ആഗ്രഹം മോളെ സിനിമയിൽ വരണം എന്നുള്ളത് അല്ലേ? ആഗ്രഹം ഒന്നും അല്ല, എന്താ സംഭവം അറിയാവോ? സിനിമാക്കാര്യം പറയുമ്പോ ഡാഡി, ഞങ്ങളിപ്പം വൈകുന്നേരം ഫുഡ് കഴിക്കാൻ ഇരിക്കുവാ, ഡാഡി ആദ്യം കൈയടിയേറ്റ് പോകും, കഴിക്കില്ല. ആറു മാസം വെച്ച ഭക്ഷണം കഴിപ്പിക്കില്ല. ശരിക്കും ഉണ്ടല്ലോ, ഇവരുടെ ആരുടെയും താല്പര്യമല്ല. പുള്ളിക്കൊരു അച്ഛനുണ്ടായിരുന്നു, പുള്ളിയായിരുന്നു ഈ സിനിമാക്കാര്യം വലിയ താല്പര്യമായിട്ട് കൊണ്ടുവരുന്നത്. എന്റെ മക്കളെല്ലാം എല്ലാ ആളുകളെ പറ്റിയും റൈറ്റേഴ്സിനെ പറ്റിയും അറിയാം. ഭയങ്കരമായിട്ട് ഭയങ്കര അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പൂപ്പൻ. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മേനെയും അമ്മയും ഇങ്ങനെ പ്രസംഗം പറയുന്നത്. അപ്പൂപ്പനായിരുന്നു, അപ്പൂപ്പനെ ഞാൻ പങ്കെടുപ്പിക്കണമെന്നുണ്ട്. പ്രൈസ് വാങ്ങിച്ചില്ലേലും ഒരു തവണ അങ്ങനെ നാലാം ക്ലാസ്സിലായിരുന്നു കേറിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് എല്ലാത്തിനും പ്രൈസ് ഉണ്ട്, അമ്മ എന്ന് വരാൻ പറഞ്ഞു. ഞാനപ്പോ എല്ലാ കുട്ടികളും പ്രൈസ് വാങ്ങിക്കാ, ഇവക്കില്ല, ഇവിടെ അവിടെ നിന്ന് കരച്ചില്ല. ഞാനൊന്നും കരയണ്ട, ഞാൻ പറഞ്ഞ മോനൊന്നും കരയണ്ട, ഇവരിലൊക്കെ ഏറ്റവും ടോപ്പ് ആവും പറഞ്ഞ കുഞ്ഞല്ലേ. അപ്പൊ ഞാൻ ഭയങ്കര കാര്യമായിട്ട് ഇവള് ചുമ്മാ വന്ന് പറഞ്ഞാന്ന് എന്റെ അടുത്ത് ഒന്നിനും ഇല്ല ഇവക്ക്. കളികളാണേ ഒന്നും പറഞ്ഞേ, കളി വന്നേ ഒത്തിരി. ഹണിയുടെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ? എനിക്കോ? ആ, കുംഭസാരം. കുംഭസാരം അച്ഛനോ? ഞാനത് കണ്ടിട്ടില്ല. അച്ഛന് ഭയങ്കര തമാശ ഒക്കെ അങ്ങനത്തെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അതല്ലാതെ ഈ സീരിയസ് കരയുന്ന മൂവി, സീരിയസ് മൂവി ഒന്നും. എനിക്ക് വളരെ ഇഷ്ടമായ ഒരു സിനിമ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റർ, അത് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. മമ്മൂക്കായും വലിയ ഇഷ്ടമാണ്, മോഹൻലാലിനെയും വലിയ ഇഷ്ടമാണ്. എന്താല്ലേ, ഹണി റോസിന്റെ കാര്യം കേട്ടിട്ടുണ്ട്? അതായത് എല്ലാ മെയിൻ സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ അഭിനയിക്കാൻ അവസരം ലഭിച്ച ഒരു ഒരു യുവതാരമാണിത് അല്ലേ? നോക്കിയപ്പോ ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഗോപി സാറ്, ദിലീപേട്ടൻ, ജയറാമേട്ടൻ അല്ലെ? ഈ ആറു മാസം ഇവിടെ ഒരാള് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളെ എങ്ങനെ കൺവിൻസ് ചെയ്ത് എടുത്ത്? അത് ഇവിളെ കൊണ്ട് ഞാൻ ചോദിപ്പിച്ചു, എന്നോട് പറഞ്ഞു കൊച്ചി എന്ന് ചോദിച്ച് സമ്മതം മേടിക്ക് ഞാൻ മടുത്തു എന്ന് പറഞ്ഞു. ഭയങ്കര വഴക്കാറുന്നേ, ചെറിയ വഴക്കല്ല, ഇതൊക്കെ ഉണ്ടോ ജനങ്ങൾക്ക് അറിയത്തുള്ളൂ, അല്ല ആർക്കും അറിയില്ല. സിനിമാക്കാരെ എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഏതോ ഇതിനു മുമ്പ് ഒരു സിനിമാക്കിലേക്ക് മോളെ പറഞ്ഞു വെച്ചിരുന്നു. അപ്പൊ അത് സമയമായപ്പോ അവര് നമ്മളതേ കുറിച്ച് ഒന്നും മിണ്ടിയില്ല, അവര് വേറെ ആർക്കും സിനിമ കൊടുത്തു. അപ്പൊ അത് മോൾക്ക് ഭയങ്കര വിഷമമായി, അത് വിഷമം കണ്ടപ്പോ എനിക്ക് അതിലും വിഷമമായി. അപ്പൊ അങ്ങനെയാണ് ഞാന് താല്പര്യം കാണിച്ചതും. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് സംവിധായകരുടെ അടുത്ത് ഞാൻ പോയിരുന്നു, അതിലൊരാളിങ്ങനെ പറഞ്ഞു ഓഡിഷൻ ചെയ്തത്. ആദ്യം മേക്കപ്പ് ചെയ്തത് നമ്മുടെ പട്ടണം ബ്രഷി സാർ ആയിരുന്നു അദ്ദേഹം ചെയ്തത്. എന്നിട്ട് അവർ ആ സെറ്റിലായിരുന്നു, നമ്മുടെ ഷൂട്ട് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടെയാണ് ഓഡിഷൻ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വർഷം 10-17 കഴിഞ്ഞു പോയി, ഇപ്പൊ എങ്ങനെ ഉണ്ട് തിരിഞ്ഞു നോക്കുമ്പോ? ഡാഡിക്ക് ഭയങ്കര പ്രൗഡ് അല്ലേ? പ്രൗഡ് ഒന്നും അല്ല, ആര് ഫോൺ വിളിച്ചാലും ഹണി റോസിന്റെ ഫാദർ ആണ് പത്തിലേ പറയുന്ന ഭാഗം. ഞാനൊന്നും പറയാം വേറെ വഴിയില്ലല്ലോ. ഹണി റോസ് വീട്ടിൽ എങ്ങനെയാണ്? എന്നോട് ചോദിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് കൊലപാതകം നടക്കും, ഭയങ്കര ഭയങ്കര വഴക്കാളി. ഞാൻ പറയാം, കല്യാണക്കാരും പറയുന്ന ഒറ്റ കുഴപ്പമില്ല, ഒരു അഞ്ചാറ് വർഷം ബാക്കി എന്തും പറയാം. കല്യാണക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ കണ്ടുകൂടാ, അതാണ് ഇപ്പൊ ഓൾറെഡി നിലവിലുള്ള പ്രോബ്ലം. ആണല്ലേ, ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച് ഒന്നും മിണ്ടും പോരാ. എന്നാൽ ഈ ഡാഡി ഒന്നും പറയില്ല കല്യാണക്കാര്യത്തെ കുറിച്ചോ, ഒന്നും പറയില്ല. അപ്പൊ അവര് രണ്ടും എപ്പോഴും ചേർന്നേ നിൽക്കത്തുള്ളൂ, ചുമ്മാ നടക്കുവോ? എനിക്ക് ഭയങ്കര വിഷമം വന്ന്, ഇതുവരെ ഒരു പ്രണയം ഉണ്ടായിട്ടില്ലെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും. സീരിയസ് മാറ്റമാണ്, അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ആരും അത്ര പെട്ടെന്നൊന്നും അടുക്കില്ല.
അല്ല അതാ സംഭവം. പിന്നെ എന്താ പറയുമോ, നമുക്കതിനൊരു അച്ഛനും അമ്മ എപ്പോഴും ഇങ്ങനെ പുറകെ നടന്നു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ, സിറ്റുവേഷൻ വെറുതെ ഫ്രീ ആയി വേണം നമ്മളെ. അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലെന്നേ, വല്യ സാന്ദ്രതയായിട്ടാ പറയുന്നത്. കുഞ്ചി കൊഞ്ഞ് എന്നാ ഇവിടെ മേട് പറയുന്നത് കേൾക്കുമ്പോ ഭയങ്കര സംഭവം. ഇത് പറഞ്ഞത് കാലത്തെ എന്റെ ഈ അങ്കിളുണ്ടല്ലോ ഭയങ്കരമായിട്ട് നൈസായിട്ട് എന്നിട്ട് നമുക്ക് വേണ്ടിട്ട് ഇങ്ങനെ പാലം വലിക്കുന്നുണ്ടല്ലേ. ഇവര് രണ്ടും ഒറ്റമിച്ച പിന്നെ ഒത്തിരി ഒത്തിരി പറയത്തില്ല എനിക്ക് ഇവിടെ നടക്കുന്ന നാടകങ്ങൾ. ഇവരെല്ലാം വിട്ടിട്ട് വീണു എന്നിവിടെ സ്റ്റേ ചെയ്യണം പറഞ്ഞു കേട്ടോ. ഇവരെന്താന്നറിയോ കഥ പറയണ്ടി ഒരു ആഗ്രഹം കൊണ്ട് ഇവരെ ഒരു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് വഴക്കും മുട്ടയിലൊക്കെ നിർത്തും, അടിയൊന്നും കൊടുക്കില്ല. എന്നാലും പറഞ്ഞു കൈ കിട്ടുന്ന ചെറിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പറഞ്ഞ കേക്കില്ല. അപ്പൊ എനിക്ക് നിർബന്ധം ആരെന്ന് പറഞ്ഞാലും പറഞ്ഞേ കേക്കണല്ലേ. പിന്നെ നമ്മളിതിനെ പറഞ്ഞ അതൊരു കാര്യമില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും വഴക്കായതുകൊണ്ട് ഇവർ രണ്ടുങ്ങളെല്ലാം വാരിക്കെട്ടി ഹോസ്റ്റലിൽ പോകാനായിട്ട് എനിക്ക് ചങ്ക് പൊട്ടുവാണേ. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, രണ്ടെണ്ണവും കൂടെ എല്ലാം വാരിക്കെട്ടി കൊച്ചിനെ ഹോസ്റ്റലിൽ. ഞാൻ പറഞ്ഞു അവിടെ ചെന്ന് നിനക്ക് കന്യാസ്ത്രീകളുടെ വല്ലതും തരുമോ കഴിക്കാൻ, വിശന്ന് പൊരി അതാ ഇതാ. നീ ഒത്തിരി നാടകമുണ്ട് പറയാൻ പറ്റില്ല. അങ്കിള് ഭയങ്കരമായിട്ട് അങ്കിളാണല്ലേ വഷളാക്കുന്നത്. വഷളാക്കാനൊന്നുമില്ല എന്നതാണോ ഈ ഹണി ബാത്ത് സ്ക്രബർ എന്നോട്ട ലോഞ്ച് ചെയ്ത് തുടങ്ങിയ 30 വർഷമായോ? ഓ അത് ശരി. ആ സാധന പ്രോഡക്റ്റ് എവിടെ ചേട്ടാ? എനിക്കൊരു 18 വയസ്സുള്ളപ്പോ തുടങ്ങിയതാ. അത് ശരി. രാമച്ചുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായങ്ങളായിരുന്നു ചെയ്തോണ്ടിരുന്നത്. എല്ലാരും നോക്കി വെച്ചോ. എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവുന്ന ഒരു ചോദ്യമല്ലായിരുന്നോ ഹണി റോസ് എങ്ങനെയാണ് സൗന്ദര്യം നിലനിർത്തുന്നത്? ഇതാ ഇരിക്കുന്നു അതിനുള്ള ആൻസേഴ്സ് എല്ലാം. ഇതാണ് അതിന്റെ അതിന്റെ സ്കിൻ നമ്മള് കുളിക്കുമ്പോ യൂസ് ചെയ്യുന്ന സ്ക്രബർ ആയിട്ട്. ഇത് രണ്ടായിട്ടും ഉണ്ട്. ഇത് വളരെ നൈസായിട്ടുള്ള ഒരു സംഭവമാണ്. മോളിപ്പോ അതാ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് വളരെ നല്ല ഒരു പ്രൊഡക്റ്റ് ആണ്. രാമച്ചം കൊണ്ടുള്ള ഒരു ബാത്ത് ബ്രഷ്. ഇത് ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ സാധനം ഞാൻ കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് കാരണം വെച്ചാൽ ഇതൊരു ദൈവാനുഗ്രഹം കൊണ്ട് എന്റെ കയ്യിൽ വന്ന ഒരു മനസ്സിലിങ്ങനെ തെളിഞ്ഞു വന്നതാണ്. ചെയ്തു വെച്ചു അതിങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇല്ല. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇത് ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും. ഇമാതിരി സാധനങ്ങൾ ഇങ്ങനെ കണ്ടമാനം ഒരു എനിക്ക് തോന്നുന്നൊരു 10,000-500 പേരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടാവും. ഞങ്ങൾക്ക് ഇത് വ്യവസായം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ പ്രൊഡക്റ്റ് ഈ രീതിയിൽ വേറെ ആരും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും സൂപ്പറാണ്. ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ ഈ സാധനം എവിടെയെങ്കിലും വാങ്ങിക്കുന്നുണ്ട്. അല്ല അതല്ല, ഞാൻ അതുകൊണ്ട് പറഞ്ഞു, ഞാനിത് ബിസിനസ് ആയിട്ട് പറഞ്ഞതല്ല. ചിലപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ നിർത്തി കളയേണ്ടി വരുമായിരിക്കും. പക്ഷെ ഈ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇത് വേറെ അത്ര എളുപ്പം ചെയ്യാൻ പറ്റില്ല. 6 മാസമെങ്കിലും പഠിച്ച ഒരാൾക്ക് ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും നമുക്ക് ഇത് കിട്ടും. അല്ലെ, ഞാൻ ചോദിക്കാൻ വരുന്നത് നമ്മള് നിലവിലിപ്പോ ലുലു മാത്രമേ നമ്മൾ സപ്ലൈ ചെയ്തുള്ളൂ. അപ്പോഴത്തേനും കൊറോണ വന്നതുകൊണ്ട് ഇതൊരു ബ്രാൻഡഡ് ഐറ്റം ആക്കി നമ്മൾ ഇറക്കിയത് ഈ കൊറോണയ്ക്ക് തൊട്ട് മുമ്പാണ്. നമ്മുടെ ലാലേട്ടനായിരുന്നു അതിന്റെ ഒരുപാടിൽ വെച്ചിട്ടായിരുന്നു ഈ ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന് നമ്മളോടുള്ള സ്നേഹവും വെച്ചിട്ട് അദ്ദേഹം വന്നത് ഭംഗിയായിട്ട് ചെയ്തു. ഹണി റോസിനെ എന്താ വീട്ടിൽ വിളിക്കാം? വല്ല ഹൈലൈറ്റ് ചെയ്ത പാറക്കുട്ടി. ഉച്ചക്കൊരു പേര്, രാവിലെ ഒരു പേര്, വൈകിട്ട് വേറൊരു പേര്. പൊന്നൂന്ന് വിളിക്കും, അതൊരു എല്ലാരും വിളിക്കുന്നത്. ഹണിയിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണ്? എനിക്കെല്ലാം ഇഷ്ടം, അതെനിക്കറിയാം. തുടക്കം തൊട്ട് ഇങ്ങനെ തന്നെയാ. നല്ല ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ്. ഞാൻ മാത്രല്ല എല്ലാരും പറയുന്നു. അതെ, മമ്മി പ്രത്യേകം പറയുന്നു. ഏത് സെറ്റ് ചെന്നാലും അത് ശരി, അത് കറക്റ്റ്. ബാംഗ്ലൂർ പോയി എടുത്ത് ഷൂട്ട് ചെയ്തൊരു 1/2 ആണോ? അപ്പോ
അതിന്റെ മേക്കപ്പ് മാൻ പുള്ളി എന്നെ ഒന്ന് കാണണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ താല്പര്യമായിട്ട് വന്നു. അപ്പൊ പുള്ളി ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, ആ കുട്ടിയുടെ അച്ഛനെ എനിക്കൊന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു എന്നും പറഞ്ഞാണ് പുള്ളി എന്റെ അടുത്ത് വന്നത്. വലിയ കാര്യം, സന്തോഷമായിട്ട് ഇതുപോലെ ഭയങ്കര പ്രാർത്ഥനയെ ഭക്തി ഭയങ്കര എന്താണ്. പിന്നെ ആർക്കെന്ത് പൈസയോ കാര്യങ്ങളോ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഒത്തിരി പേര് വിഷമിക്കുന്നവരുണ്ടല്ലോ, ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാലും ചിലപ്പോ ഞാൻ പറയും കുറെ കൊടുത്തിട്ട് ഇനി അവർക്ക് വേണ്ട എന്ന് പറയുമ്പോ അമ്മേ കൊടുക്കമ്മേ അങ്ങനൊരു നല്ല ഇതൊന്നും. പിന്നെ നല്ല ഇളമേ മിനിയോ നല്ല, പക്ഷെ ചില ചില കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താ, അവള് സിനിമ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ അഭിനയിക്കും. ദേഷ്യം മന്നാല് പത്രകാളി വരയാൻ തുടങ്ങിയ ഭയങ്കര ഇതിലൊന്നും വലിച്ചെറിയുന്നില്ലെന്നേ ഉള്ളൂ. അയ്യോ സിനിമ പോലെ തന്നെ കാണിക്കും, പെട്ടെന്ന് ഭാവവ്യത്യാസങ്ങൾ, പെട്ടെന്ന് മുഖത്ത് മാറി വരുന്നത്. ഇത്രയും പറഞ്ഞു ഫുൾ ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങള് പോയി കഴിഞ്ഞിട്ട് പിന്നെ ദൈവത്തെ ഓർന്ന് അങ്ങനെയല്ല സംസാരിക്കുക, മേലായിട്ട് ഞങ്ങളെ ഇങ്ങോട്ട് കേറ്റില്ലെന്ന് കാണിയാണ് എല്ലാരും ഓരോ റൂമിലേക്ക് നടക്കുകയല്ലേ. ആന്റിയാ ഞങ്ങള് പൊതുവെ കേട്ടെ, ആന്റി പൊതുവെ ഇങ്ങനെ ആ ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാമിനും ഒക്കെ പോയിട്ട് ഒന്നും സംസാരിച്ചില്ല, മിണ്ടാതിരിക്കായിരുന്നു. ശ്രീനട സാർ ചോദിച്ചിട്ട് പോലും വാ തുറന്ന് കമാന്ന് ഒരക്ഷരം മിണ്ടിയില്ല എന്നൊക്കെ ആയിരുന്നു ആന്റി. അതെ ഇവള് പറഞ്ഞു ഒന്നും ആവശ്യമില്ലാതെ പറയുന്നു, ഇവിടുന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ പിന്നെ ഇത് പറയാതെ പിടിച്ചിരുത്തിയത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ തരാൻ അവിടെ ആരോ പറഞ്ഞു ഇവരുടെ അടുത്ത് നിങ്ങൾ അവിടെ ഒന്നും മിണ്ടരുത്, കമ്മോട്ടി ഇങ്ങോട്ട് മിണ്ടരുതെന്നാണ് പറഞ്ഞത്. പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി ആന്റിയുടെ അങ്ങളുടെ കല്യാണം അല്ലെങ്കിൽ വേറെ വലിയ ആഗ്രഹം എന്താണ്? എനിക്ക് അവളുടെ കല്യാണം മാത്രം ഉള്ള ആഗ്രഹം, സിനിമ അല്ല ആഗ്രഹം. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത്. എല്ലാ അമ്മമാരും ഈ ലോകത്തിലെ എല്ലാ അമ്മമാരും ഒന്നും ചെയ്യാനില്ല. എങ്കിലോ ഉള്ളിന്റെ ഉള്ളില് കല്യാണമാണ്, പിന്നെ പുറമെ ഞാൻ പറയുമ്പോഴത്തേക്കും അവളുടെ ഇഷ്ടത്തിന് മാത്രം നിൽക്കുള്ളൂ, അവള് കല്യാണം ഒന്നും ഇല്ല. ഞാൻ എന്റെ വിശ്വാസം എന്ന് വെച്ചാൽ ദൈവം നിശ്ചയം പോലെ എല്ലാ കാര്യങ്ങളും നടക്കും, അതേ നടക്കുള്ളൂ. നമ്മൾ എന്തെല്ലാം ആലോചിച്ചാലും ആഗ്രഹിച്ചാലും അത് തന്നെ സംഭവിക്കും ഭൂമിയില്, അല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഏതായാലും അങ്ങനെ ദൈവ നിശ്ചയം പോലെ എല്ലാം നല്ല കാര്യങ്ങളായിട്ട് നടക്കട്ടെ. നല്ലൊരാളെ ഹണി തന്നെ കണ്ടുപിടിച്ചോണ്ട് വരട്ടെ, അങ്ങനെ നിങ്ങൾ എല്ലാരും ഹാപ്പി ആവട്ടെ. ഇപ്പോഴും ഹാപ്പിനെസ് കുറവൊന്നുമില്ല, ഞാൻ വെറുതെ ഒരു ആലങ്കാരികമായി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് എങ്കിലുള്ള ആന്റി ഹണി റോസ്. ഞങ്ങളിങ്ങനെ വീട് മൊത്തം ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞ വീട്ടിലെത്തിയില്ല, പാർട്ടി ഒരു 15 വർഷമായിട്ട് നമ്മുടെ കൂടെ കഴിഞ്ഞു, അതൊക്കെ നമ്മൾ ആദ്യമേ കവർ ചെയ്ത് പിടിച്ചോ. എന്റെ പേര് നല്ല മക്കളാണ്, അവിടെ ഒരു ആന്റി ഉണ്ട്, അത് അതിലും നല്ല ആന്റിയാ. അങ്ങനെ വീട്ടിലെ മീനടക്കം എല്ലാവരും നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. യാക്കുൾട്ട് നിങ്ങളുടെ ദഹനവും രോഗപ്രതിരോധ ശേഷിയും കൂട്ടാൻ നിങ്ങളെ സഹായിക്കും. കുടിക്കൂ യാക്കുൾട്ട് ദിവസേന.